ഇന്ന് പറയാൻ പോകുന്നത് UAE-യിലെ വാറ്റ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോഴും UAE-യിലൊക്കെ വാറ്റാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. മുമ്പ് ഇന്ത്യയിൽ വാറ്റായിരുന്നു, ഇപ്പോൾ GST ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും എന്താണ് വാറ്റ് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ വാറ്റ് വെച്ചിട്ട് പർച്ചേസ് എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ തന്നെ സെയിൽസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് UAE-യിലെ വാറ്റ് ടാലി പ്രൈമില് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഗൾഫ് അക്കൗണ്ടിങ് വിത്ത് വാറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സീരീസ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇനിയും അതിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൾഫ് കൺട്രിയിൽ എങ്ങനെയാണ് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. അതായത് അവിടെ വാറ്റിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ചില കൺട്രീസിനെ അവിടെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് UAE-യിലെ വാറ്റ് വെച്ചിട്ട് പർച്ചേസ് ആൻഡ് സെയിൽസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ GST കാൽക്കുലേഷൻ ആയിട്ട് ഉണ്ടായിരിക്കുക. പക്ഷേ UAE-യിലെ കമ്പനി ആകുമ്പോൾ എന്താണ് അവിടെ വാറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ കറൻസിയുടെ കാൽക്കുലേഷൻ മാറും. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ വെച്ചിട്ടല്ല ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ വെച്ചിട്ടുള്ള തന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ മുകളിൽ കമ്പനിയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ കമ്പനി ക്രിയേഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കമ്പനിയുടെ പേര് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഗൾഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു കമ്പനിയുടെ പേര് കൊടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഇന്ത്യയിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റാണ് നമ്മളിവിടെ കൊടുക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണ് UAE-യിലെ വാറ്റ് വെച്ചിട്ടുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കൺട്രീസ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കണം. നമുക്കിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ സ്റ്റേറ്റിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ദുബായ് എന്നുള്ളത് അടിക്കാം. അപ്പോൾ ഇവിടെ ദുബായ് എന്നുള്ളത് അടിച്ചു. അപ്പോൾ ദുബായ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കൺട്രി UAE-യിൽ വരും. അതായത് UAE എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേറ്റാണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇവിടെ നമുക്ക് സാധാരണ പോലെ തന്നെ എല്ലാ കമ്പനിയുടെ ഡീറ്റെയിൽസും കൊടുക്കാം. ടെലിഫോൺ, മൊബൈൽ, ഫാക്സ്, ഇമെയിൽ എല്ലാം കൊടുക്കാം. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബേസിക് കറൻസി സിമ്പിൾ AED ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദീർഘമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ താഴത്ത് കാണിക്കും UAE ദീർഘം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോർമൽ നെയിം ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ കൊടുക്കാം. അപ്പോൾ അവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞാൽ ജാനുവരിയാണ്. നമ്മളിവിടെ ഏപ്രിലാണ് ചെയ്യുക, പക്ഷേ അവിടെ ഫിനാൻഷ്യൽ ഇയർ ജാനുവരി തന്നെയാണ്. കാരണം അക്കാഡമിക് ഇയറും ഫിനാൻഷ്യൽ ഇയറും സെയിം തന്നെയാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എൻട്രി അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നമ്മൾ സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷൻ നമ്മൾ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമ്മൾക്ക് കമ്പനി ഫീച്ചേഴ്സിൽ പോയിട്ടാണ് ഓപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലായിട്ട് വേണ്ടത് എന്താണ്, നമ്മൾ വാറ്റ് ആണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ UAE സെലക്ട് ചെയ്തെടുത്ത കാരണം ഇവിടെ GST ഡീറ്റെയിൽസ് വരില്ല. ഇവിടെ എന്തേ വരുള്ളൂ, എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ്. വാറ്റിൻ്റെ ഫുൾ ഫോമാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ S കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് അത് S ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എമിറേറ്റ് ദുബായ് എന്നുള്ളത് വന്നു. ഇവിടെ നമുക്ക് TRN നമ്പർ. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് GST നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണെങ്കിൽ എന്താണ് TRN നമ്പറാണ്. അപ്പോൾ ആ നമ്പർ കൊടുക്കണം. രജിസ്ട്രേഷൻ കോഡ്, പീരിയോഡിസിറ്റി, മന്ത്ലി കൊടുത്തു. നമ്മളിവിടെ സെറ്റ് ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസിൽ അവിടെ S കൊടുക്കാം. S കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ടാക്സ് റേറ്റ് 5%. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാറ്റും 5% ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇത് നമ്മൾ എൻട്രി അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ വിൻഡോ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷൻ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇനി പർച്ചേസാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പർച്ചേസിൻ്റെ കീ സെലക്ട് ചെയ്തിട്ട് എടുത്തു.
പർച്ചേസ് എടുത്തു. അപ്പോൾ ഇവിടെ ചോദിച്ചു ഇൻവോയ്സ് നമ്പർ. നമ്മൾ ഇൻവോയ്സ് നമ്പർ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേര് ആരെടുത്താണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓട്ടോസി അടിച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു പാർട്ടി നമുക്ക് ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു പാർട്ടിയുടെ പേര് കൊടുക്കാം. അൽ മുബാറക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയുടെ അടുത്താണ് ഗുഡ്സ് വാങ്ങിക്കുന്നത്. ഇവിടെ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മുടെ എൻ്റർ അടിച്ചു. മെയിൻ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുക്കണം. എന്നാലാണ് പാർട്ടിയുടെ ബാലൻസ് ബിൽ ബൈ ബില്ലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ പാർട്ടി നമുക്ക് ഏത് സ്റ്റേറ്റിലാണ്, ഏത് എമിറേറ്റിലാണ്, നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറയും, അവിടെ സ്റ്റേറ്റിനെ പറയുന്നതാണ് എമിറേറ്റ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അതിനനുസരിച്ചിട്ട് ടാക്സിൻ്റെ കാൽക്കുലേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ഇവിടെ നമുക്ക് പർച്ചേസ് ലെറ്ററിൻ്റെ അവിടെ നമ്മൾ പർച്ചേസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓൾട്രസി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പർച്ചേസ് ഉള്ളത് കൊടുക്കാം. പർച്ചേസ് കൊടുത്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടാക്സബിലിറ്റിയിൽ ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ടാക്സ് റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് 5% വരും. ഇവിടെ ഗുഡ്സിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. നമുക്ക് എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്കിവിടെ നെയിം ഓഫ് ഐറ്റം, ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓട്ടോസി അടിച്ചിട്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം മൊബൈലാണെങ്കിൽ മൊബൈലുള്ളത് ക്രിയേറ്റ് ചെയ്തു. എൻ്റർ അടിച്ചു. ഇവിടെ യൂണിറ്റ് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ പീസസ് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഫോർമൽ നെയിമിൻ്റെ അവിടെ നമ്പർ എന്നുള്ളത് അടിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ടാക്സ് റേറ്റ് 5% വന്നിട്ടുണ്ടായിരിക്കും. ഗുഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു. ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 കൊടുത്തു. അതിൻ്റെ റേറ്റ് കൊടുക്കാം. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10,000 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ റേറ്റ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ എമൗണ്ട് ഇവിടെ വരും. ഇത് എൻ്റർ അടിച്ചു. എൻ്റർ. ഇനി ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. 5% ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. 5% ഇൻപുട്ട് ടാക്സ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് കൊടുക്കേണ്ടത്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ഇവിടെ വാറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അതിൻ്റെ ടാക്സ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ആണ്, സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ബിൽ നമ്പറിലേക്ക് റെഫറൻസിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് വാറ്റിൻ്റെ റിപ്പോർട്ട് ഒന്നെടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ ഗോറ്റൂരിക്ക് പോയി. ഗോറ്റൂരിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വാറ്റ് റിപ്പോർട്ട്സ് കൊണ്ട് കാണിക്കും. വാറ്റ് റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിലൂടെ വാറ്റ് 2021 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വാറ്റ് റിപ്പോർട്ട്സ് എടുത്തു. ഇവിടെ വാറ്റ് 201 ഉണ്ട്. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണിക്കും. ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് ടാക്സ് ഇവിടെ പർച്ചേസ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അതിൻ്റെ എമൗണ്ടും കാണിക്കും. അതിൻ്റെ ടാക്സിൻ്റെ എമൗണ്ടും ഇവിടെ കാണിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സെയിൽ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ നമുക്ക് ക്യാഷിനാണ് സെയിൽ ചെയ്യണമെങ്കിൽ ക്യാഷ് എന്നുള്ളത് അടിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ബില്ല് നമുക്ക് പാർട്ടിയുടെ പേര് കാണിക്കണമെങ്കിൽ ഇവിടെ കാണിക്കാം. അതായത് ക്യാഷ് സെയിലാണ്, പക്ഷേ പാർട്ടിയുടെ പേര് ബില്ല് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടിയുടെ പേര് അടിച്ചു കൊടുക്കാം. ഇത് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സെയിൽസ് എന്നുള്ളത് അടിച്ചു. അണ്ടർ സെയിൽസ് അക്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ ടാക്സബിൾ കൊടുത്തു. 5% കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. മൊബൈൽ എന്നുള്ളത് കൊടുത്തു. മൊബൈലിൻ്റെ റേറ്റ് 5 കൊടുത്തു. നമുക്ക് ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് കൊടുത്തു. 12,000 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ ഇനി നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആണ്, കാരണം സെയിൽ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് 5% ഔട്ട്പുട്ട് ടാക്സ് വന്നിട്ട് കാണിക്കാം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കാണിച്ചു. ഇവിടെ വാറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആ എൻട്രി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വാറ്റിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്തിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയിലേക്ക് പോയി. അതിൽ വാറ്റ് റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ വാറ്റ് റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിനാണെങ്കിൽ ഇവിടെ വാറ്റ് 201 സെലക്ട് ചെയ്തിട്ടെടുത്തു.
നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പം ഇവിടെ സെയിൽസിൻ്റെ എമൗണ്ട് ആയിട്ട് 3000 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പർച്ചേസിൻ്റെ എമൗണ്ട് ആയിട്ട് ഇവിടെ 5000 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ റീഫണ്ടബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും 2000. കാരണം എന്താണ്, നമുക്ക് സെയിൽ ചെയ്യണ എമൗണ്ട് കുറവായിരുന്നു, പർച്ചേസ് ചെയ്യണ എമൗണ്ട് കൂടുതലായിരുന്നു. അപ്പം നമ്മളെപ്പോഴാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ, സെയിൽ ചെയ്യണ എമൗണ്ട് കൂടുതലായി കഴിഞ്ഞാൽ മാത്രമല്ലേ നമ്മുടെ ബാധ്യതയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ സെയിൽ ചെയ്യണ എമൗണ്ട് കൂടുതലായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വാറ്റ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ വാറ്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പോൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്, റീഫണ്ടബിൾ ആണ്. കാരണം എന്താണ്, പർച്ചേസ് ചെയ്യണ എമൗണ്ട് ആയിരുന്നു കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് വാറ്റ് നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും എൻട്രി നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരുപാട് പർച്ചേസുകൾ വരുന്നുണ്ട്, ഡൊമസ്റ്റിക് പർച്ചേസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻട്രാസ്റ്റേറ്റ് ഉണ്ട്, ഇൻസ്റ്റേറ്റ് പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ജനറലായിട്ട് ഗൾഫ് അക്കൗണ്ടിംഗ് വിത്ത് വാറ്റ് എന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സീരീസ് ചെയ്യാനുണ്ട്, ബാക്കി വീഡിയോസ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.